ഇവിടെ വന്ന് നിൽക്കുന്നത് 220 വോൾട്ട് എ സി കറൻ്റ് ആയിരിക്കും. അതിനെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റെക്ടിഫിക്കേഷന് വേണ്ടി ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ തന്നെ ഡയോഡിൻ്റെ കാഥോഡിനെ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ. ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ഡയോഡുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് ഡയോഡുകളുണ്ട്. ഇതാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയോഡ് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെക്ടിഫയർ ഡയോഡാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡയോഡുകൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്, ഈ ഒരു ഡയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയോഡുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഭൂരിഭാഗം ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റ് കൂടിയാണ് നമ്മുടെ ഡയോഡുകൾ. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതൊരു എമർജൻസി ലൈറ്റിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇവിടെ 1, 2, 3, 4 ഡയോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ 2 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് റെക്ടിഫയർ ഡയോഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. അതായത് എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ബ്ലാക്ക് വയറിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് 220 വോൾട്ട് എ സി കറണ്ട് ആയിരിക്കും. അതിനെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഡയോഡുകളെയാണ് നമ്മൾ റെക്ടിഫയർ ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ബോർഡിൽ മാത്രമല്ല, നമ്മൾ നോക്കേണ്ട ഒരുവിധപ്പെട്ട ബോർഡുകളിലെല്ലാം നമുക്ക് ഡയോഡുകളെ കാണാൻ കഴിയും. പല രൂപത്തിലും പല ഭാവത്തിലും പല സ്വഭാവത്തിലുമുള്ള ഡയോഡുകൾ ഇന്ന് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എസ് എം ഡി ടൈപ്പ് ആയിക്കോട്ടെ, അതുപോലെ സെനർ ഡയോഡുകളായിക്കോട്ടെ, ഫോട്ടോ ഡയോഡുകൾ, അങ്ങനെ ഇഷ്ടം പോലെ തരത്തിലുള്ള ഡയോഡുകളുണ്ട്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ബേസിക്കായിട്ട് ഒരു ഡയോഡ് എന്തിനു വേണ്ടിയിട്ടാണ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഒരു ദിശയിലേക്ക് മാത്രം വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റാണ് ഡയോഡുകൾ. ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡയോഡിനെ ഒരു സർക്യൂട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ധാരാളം തരത്തിലുള്ള ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയോഡുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സിമ്പിളുകളാണ് സർക്യൂട്ടുകളിൽ ഉപയോഗിച്ച് വരുന്നത്. ഒരു ദിശയിലേക്ക് മാത്രം വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റാണ് ഡയോഡുകളെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ വൺ വേ സ്വിച്ച് എന്നും വിളിക്കാറുണ്ട്. സിലിക്കൺ, ജർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡയോഡുകൾ നിർമ്മിക്കുന്നത്. സെമി കണ്ടക്ടറുകൾക്ക് കണ്ടക്ടറുകളെ അപേക്ഷിച്ച് കണ്ടക്റ്റിവിറ്റി കുറവായിരിക്കും, അതായത് ചാലകത കുറവായിരിക്കും. പുറത്തുനിന്നും കുറച്ച് ആറ്റങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചാലകത കുറവ് നമ്മുടെ സെമി കണ്ടക്ടറുകൾ പരിഹരിക്കുന്നത്. ഇത്തരത്തിൽ പുറത്തുനിന്നും ആറ്റങ്ങളെ ചേർക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നിർമ്മിക്കുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾക്ക് പൊതുവെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല പി ടൈപ്പ് സെമി കണ്ടക്ടറുകളിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും, അതായത് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എപ്പോഴും പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ കാണിക്കുക. ഇത്തരത്തിൽ പോസിറ്റീവ് ചാർജോടുകൂടിയ പി ടൈപ്പ് സെമി കണ്ടക്ടറുകളെ നമ്മൾ ഇതിൽ ഹോളുകളായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല ഇത് എക്സസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ കാണിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പി ടൈപ്പ് സെമി കണ്ടക്ടറുകളും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ നിർമ്മിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു ഡയോഡിന് 2 ലെഗുകളുണ്ട്. മാത്രമല്ല ഈ ഒരു ഡയോഡിൻ്റെ ഒരു വശത്ത് വൈറ്റ് കളറിൽ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ ലൈൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ലെഗാണ് നമ്മുടെ ഈ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെഗാണ് നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അഥവാ ആനോഡ് എന്നറിയപ്പെടുന്നത്. ഡയോഡുകളെ നമുക്ക് 2 തരത്തിൽ സർക്യൂട്ടിൽ ഘടിപ്പിക്കാൻ കഴിയും. ഡയോഡിൻ്റെ ആനോഡിനെ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ തന്നെ ഡയോഡിൻ്റെ കാഥോഡിനെ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയോഡിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരിക്കും, അതായത് വൈദ്യുതി പാസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സർക്യൂട്ടിൽ ഈ ഒരു ഡയോഡ് ഘടിപ്പിക്കുന്നതിന് നമ്മൾ ഫോർവേഡ് ബയാസ് എന്നാണ് പറയുന്നത്. ഫോർവേഡ് ബയാസിലായിരിക്കും ഇത്തരത്തിലുള്ള ഡയോഡുകളിൽ എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു ഡയോഡിൻ്റെ ആനോഡിനെ സപ്ലൈയുടെ കാഥോഡുമായിട്ടും നമ്മുടെ ഡയോഡിൻ്റെ കാഥോഡിനെ സപ്ലൈയുടെ ആനോഡുമായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയോഡിലൂടെ വൈദ്യുതി പ്രവഹിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സർക്യൂട്ടിൽ ഡയോഡ് കണക്ട് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഡയോഡ് റെക്ടിഫയർ ഡയോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഡയോഡാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് എൽ ഇ ഡി എന്ന് പറയുന്ന നമ്മുടെ എൽ ഇ ഡി ലൈറ്റുകൾ ഒരു തരത്തിലുള്ള ഡയോഡാണ്. ഈ ഒരു എൽ ഇ ഡിയുടെ
നീളം കൂടിയ ലെഗിനെയാണ് പോസിറ്റീവ് ടെർമിനൽ അഥവാ ആനോഡ് എന്ന് പറയുന്നത്. നീളം കുറഞ്ഞ ലെഗ് കാഥോഡായിട്ട് കണക്കാക്കുന്നു. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മുടെ ഈ ഒരു LED ലൈറ്റിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു LED ബൾബിൻ്റെ ആനോഡിനെ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ഈ ഒരു LED ലൈറ്റിൻ്റെ കാഥോഡിനെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു LED പ്രകാശിക്കുള്ളൂ. നേരെ ഓപ്പോസിറ്റ് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു LED പ്രകാശിക്കില്ല. അപ്പോൾ അതിന് കാരണം ഇത് തന്നെയാണ്, ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ നമ്മുടെ ഡയോഡുകളിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലെല്ലാം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം ഡയോഡുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് ഓരോ സർക്യൂട്ടിലും ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത സ്വഭാവമുള്ള ഡയോഡുകളാണ് ഉപയോഗിച്ച് വരുന്നത്. സ്മാൾ സിഗ്നൽ ഡയോഡുകൾ, ലാർജ് സിഗ്നൽ ഡയോഡുകൾ, അതുപോലെ സെനർ ഡയോഡുകൾ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ, ലേസർ ഡയോഡുകൾ, ഷോർട്ട് കീ ഡയോഡുകൾ, കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഡയോഡുകൾ തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം, അതായത് ഇഷ്ടം പോലെ ഡയോഡുകൾ ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അവിടുത്തെ വീഡിയോ